അഞ്ചേരി ബേബി വധക്കേസിൽ മന്ത്രി എം എം മണിയുടെ വിടുതൽ ഹർജി കോടതി തള്ളി കേസിൽ മണി രണ്ടാം പ്രതിയായി തുടരും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ സി ഐ ടി യു നേതാവ് എ കെ ദാമോദരൻ എന്നിവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു പ്രോസിക്യൂഷൻ നിലപാട് പൂർണ്ണമായും അംഗീകരിച്ചാണ് കോടതിയുടെ തീരുമാനം ഈ കേസ് ഒരിക്കൽ പരിഗണിച്ച് ഒൻപത് പ്രതികളെയും വെറുതെ വിട്ടുവെന്ന എം എം മണിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല ഉടുമ്പൻചോല ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പി എൻ മോഹൻദാസ് എം എം മണിക്കെതിരായി നൽകിയ മൊഴിയും നിർണായകമായി അന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്തു പങ്കെടുത്തുവെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്ന അന്നത്തെ ഉടുമ്പൻചോല ഏരിയ സെക്രട്ടറിയും ഇപ്പോൾ സിപിഎം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമായ കെ കെ ജയചന്ദ്രനെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ കോടതി വിധിച്ചു സിഐടിയു മുൻ ജില്ലാ സെക്രട്ടറി എ കെ ദാമോദരനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു സത്യം ജയിച്ചുവന്ന അഞ്ചേരി ബേബിയുടെ സഹോദരൻ ജോർജ് അഞ്ചേരി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഈ പങ്കാളികളായിരുന്ന ജയചന്ദ്രനെയും എ കെ ദാമോദരനെയും പ്രതി ചേർക്കണമെന്ന് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് നീതി ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേസിൽ കെ കെ ജയചന്ദ്രൻ അഞ്ചാം പ്രതിയും എ കെ ദാമോദരൻ ആറാം പ്രതിയുമാകും കേസ് ജനുവരി ഇരുപത്തിനാലിന് കോടതി വീണ്ടും പരിഗണിക്കും ഹൈക്കോടതിയെ സമീപിച്ച് ഇരട്ട പ്രഹരത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ മണക്കാട് പ്രസംഗ കേസിൽ ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ അനുകൂല വിധി ഈ കേസിലും ഗുണമാകുമെന്ന് സി പി എം കരുതുന്നു ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ റോയ് കെ പോലോസ് സി പി എം നേതാവ് ശ്രീ വി എൻ വാസവൻ അഡ്വക്കേറ്റ് സി പി ഉദയഭാനു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ബഹുദ്ദീൻ അലി എന്നിവർ പങ്കെടുക്കുന്നു ചർച്ചയിലേക്ക് കിടക്കും ഒരു ചെറിയ ഇടവേള